നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ പല വർഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന ധൻ ത്രയോദശിയാണ് അതായത് ധൻ തേരസ് പണവശ്യ ശക്തി കൂടുതലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നാളെ ഇതിലേതെങ്കിലും ഒരു വസ്തു വാങ്ങിയാൽ മാത്രം മതി അതിലൂടെ വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ പൊന്നിനോ പണത്തിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല പേര് പോലെ തന്നെ ധനത്രയോദശി എന്നാൽ അക്ഷയ തൃതീയക്ക് തുല്യമായ ദിവസമാണ് അതുപോലെ തന്നെ നാളെ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ വാങ്ങണമെന്ന ആഗ്രഹമുള്ളവർ നാളത്തെ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത് നാളെ നമ്മൾ ഏതൊരു വസ്തു വാങ്ങിയാലും അത് പതിന്മടങ്ങ് ഇരട്ടിയായി നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഇനി എല്ലാവർക്കും ചിലപ്പോൾ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർ ഇനി പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മാത്രം മതി സ്വർണവും വെള്ളിയും വാങ്ങുന്നതിന് തുല്യമാണിത് ധൻ എന്നാൽ ധനമെന്നും തേരസ് എന്നാൽ പതിമൂന്നാം ചാന്ദ്രദിനം എന്നുമാണ് അർത്ഥം ഏതെങ്കിലും സാഹചര്യത്താൽ ദീപാവലി ദിവസം അതായത് നവംബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ നവംബർ പത്താം തീയതി വെള്ളിയാഴ്ച ധൻ ത്രയോദശി ദിവസം ലക്ഷ്മി കുബേര പൂജ ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന വസ്തുക്കൾ ഏത് സമയത്ത് വാങ്ങിയാലാണ് ഇരട്ടി ഫലം ലഭിക്കുന്നതെന്ന് നോക്കാം നാളെ നവംബർ പത്താം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ രാഹുകാലം ഒഴികെയുള്ള ബാക്കി ഏത് സമയവും ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാളെ വെള്ളിയാഴ്ച ദിവസം രാഹുകാലം വരുന്നത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ഇനി സ്വർണവും വെള്ളിയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി നാളെ ധൻ ത്രയോദശി ദിവസം വാങ്ങേണ്ട പണവശ്യ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് പറയുന്നതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ധനത്രയോദശി ദിവസം വാങ്ങേണ്ട ആദ്യത്തെ വസ്തുവാണ് കല്ലുപ്പ് ജലമാണിക്യം സമുദ്ര സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കല്ലുപ്പിൽ ലക്ഷ്മി ദേവിയുടെ അംശം വളരെ കൂടുതലാണ് മാത്രമല്ല മഹാലക്ഷ്മി നിത്യേന വസിക്കുന്ന ഒരു വസ്തു കൂടിയാണ് കല്ലുപ്പ് വെള്ളിയാഴ്ച ദിവസം കല്ലുപ്പ് വാങ്ങുന്നതിലൂടെ വളരെ ഉയർന്ന തരത്തിൽ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് ഇത് മാത്രമല്ല നാളെ വെള്ളിയാഴ്ചയും ധൻത്രയോദശിയും ഒന്നിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം കല്ലുപ്പ് വാങ്ങിയാൽ അതിലൂടെ സ്വർണവും വെള്ളിയും വാങ്ങുന്നതിന് അത് തുല്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കല്ലുപ്പ് ഉണ്ടെങ്കിലും ശരി നാളെ ധൻ ത്രയോദശി ദിവസം ഒരു പായ്ക്കറ്റ് കല്ലുപ്പെങ്കിലും വാങ്ങുക കല്ലുപ്പ് വാങ്ങി ആ കവർ പൊട്ടിക്കാതെ തന്നെ ഒരു അരമണിക്കൂറോളം നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം ഈ കല്ലുപ്പ് തിരികെ നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ് അതുകൊണ്ട് നാളെ ധൻ പ്രയോദിച്ച ദിവസം കല്ലുപ്പ് വാങ്ങുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് വെള്ളപ്പയർ പയർ ഒന്നാണ് വെള്ളപ്പയർ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും നമുക്ക് വാരിക്കൂരി നൽകുന്ന ഭഗവാനാണ് ശുക്രഭഗവാൻ അങ്ങനെയുള്ള ശുക്രഭഗവാന് ഏറ്റവും ഉചിതമായ ദിവസമാണ് വെള്ളിയാഴ്ച മാത്രമല്ല ശുക്രഭഗാന് ഉചിതമായ ധാന്യം ഏതാണെന്നാൽ അത് വെള്ളപ്പയറാണ് ഇനി വെള്ളപ്പയർ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധാരണ വൻപയർ വാങ്ങാവുന്നതാണ് വാങ്ങിയതിന് ശേഷം ഒരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക പിന്നീട് അത് നിങ്ങൾക്ക് അടുക്കളയിലേക്ക് തിരികെ എടുക്കാവുന്നതാണ് ഏതു വസ്തു വാങ്ങിയാലും ആ വസ്തു വാങ്ങേണ്ട ടൈമിംഗ് ആണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഏതു വസ്തു വാങ്ങിയാലും അത് വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് വെള്ളിക്കോയിൻ അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങൾ ധൻ ത്രയോദശി ദിവസം എല്ലാവരെയും കൊണ്ടും ചിലപ്പോൾ സ്വർണം വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വെള്ളിക്കോയിനോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള ഏതെങ്കിലും ആഭരണങ്ങളോ വാങ്ങാവുന്നതാണ് ഒരു വെള്ളിക്കോയിൻ വാങ്ങുന്നതിന് നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ മാത്രമേ ചിലവാകൂ സ്വർണം വാങ്ങുന്നതിനേക്കാളും കൂടി മടങ്ങ് അധിക ഫലങ്ങൾ നൽകുന്നത് വെള്ളി വാങ്ങുമ്പോഴാണ് അതുകൊണ്ട് ധൻ ത്രയോദശി ദിവസം നാളെ മറക്കാതെ തന്നെ വെള്ളി വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് ഒരു വെള്ളി നാണയമെങ്കിലും വാങ്ങുക വെള്ളി വാങ്ങിയാലും അത് സ്വർണത്തെയും ആകർഷിക്കുന്നതാണ് പണത്തെയും ആകർഷിക്കുന്നതാണ് മാത്രമല്ല ലോഹങ്ങളിൽ വെച്ച് ദോഷമൊന്നുമില്ലാത്ത ലോഹവുമാണ് വെള്ളി ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ ലോഹവും വെള്ളി തന്നെയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസവും ധനത്രയോദശി ദിവസവും ചേർന്നു വരുന്ന ഈ ദിവസം വെള്ളി വാങ്ങുന്നതിലൂടെ അളവറ്റ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി നിങ്ങൾ വെള്ളി നാണയമാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ച് സമയം അത് പൂജാമുറിയിൽ വെച്ച് പിന്നീടങ്ങ് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് പണപ്പെട്ടിയിൽ മാത്രമല്ല അലമാര വാലറ്റ് ഹാൻഡ് ബാഗ് മണി പേഴ്സ് അങ്ങനെ നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് വളരെ ലളിതമായ എന്നാൽ അത്ഭുത ശക്തിയുള്ള ഒരു താന്ത്രിക പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ നാളെ വെള്ളി വാങ്ങുവാൻ ആരും തന്നെ മറന്നു ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് പഞ്ചസാര മഹാലക്ഷ്മിക്കും ശുക്രഭഗവാനും കുബേര ഭഗവാനും ഏറെ പ്രിയപ്പെട്ടതാണ് മധുര പദാർത്ഥങ്ങൾ മാത്രമല്ല ശുക്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ നിറം എന്നത് അത് വെള്ളയാണ് അതുകൊണ്ട് തന്നെ വെള്ള നിറവും മധുരവും ചേർന്നുള്ള പഞ്ചസാര വാങ്ങുന്നതിലൂടെ പണത്തെ കൂടുതലായും ആകർഷിക്കുന്നതാണ് അല്ലെങ്കിൽ കൂടുതലായും പണവശ്യമുണ്ടാകുന്നതാണ് ഇനി പഞ്ചസാരയ്ക്ക് പകരം ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ കൽക്കണ്ടമോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പഞ്ചസാരയാണെങ്കിലും ശരി അതല്ല കൽക്കണ്ടമാണെങ്കിലും ശരി ഒരു പാത്രത്തിൽ കുറച്ചെടുത്ത് ഒരമണിക്കൂറെങ്കിലും പൂജാമുറിയിൽ വെച്ചതിന് ശേഷം മാത്രമേ അത് തിരികെ എടുക്കുവാൻ പാടുള്ളൂ ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് അരി അത് പച്ചരി ആണെങ്കിലും ശരി അതല്ല പുഴുക്കലരി ആണെങ്കിലും ശരി അതല്ല നിങ്ങൾ നിത്യേന ഭക്ഷണം പാകം ചെയ്യുവാൻ ഏതരിയാണോ വാങ്ങുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിലും ശരി ഏറ്റവും കുറഞ്ഞത് എങ്കിലും നാളത്തെ ദിവസം വാങ്ങുക നാളെ അരി വാങ്ങുന്നതിലൂടെ ധാന്യലക്ഷ്മി നമ്മുടെ വീടാകെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇനി അരി വാങ്ങുമ്പോൾ അത് പൂജാമുറിയിൽ വെക്കണമെന്ന നിർബന്ധമില്ല ഡയറക്ടായിട്ട് നിങ്ങൾ അരി എവിടെയാണോ ഇടുന്നത് അല്ലെങ്കിൽ ഏതു പാത്രത്തിലാണോ അരി ഇട്ട് വെക്കുന്നത് അരി വാങ്ങി അതിലിട്ട് വെക്കാവുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് തുവരപ്പരിപ്പ് സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ് തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് ഉപയോഗിച്ച് ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യാറുണ്ട് തുവരപ്പരിപ്പ് വാങ്ങുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള പണ ആകർഷണ ശക്തി ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട മറ്റൊരു പ്രധാന വസ്തുവാണ് മഞ്ഞൾ സാധാരണ ഉണക്ക മഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ വാങ്ങാവുന്നതാണ് ഒരുപാട് മഞ്ഞൾ വാങ്ങേണ്ട ആവശ്യമില്ല കുറഞ്ഞത് ഒരു രണ്ട് കഷ്ണം മഞ്ഞൾ മാത്രം വാങ്ങിയാലും മതിയാകും ധൻ ത്രയോദശി ദിവസം വെള്ളി വാങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം ഫലങ്ങളാണോ ലഭിക്കുന്നത് അത്ര തന്നെ ഫലങ്ങളും ഈ മഞ്ഞൾ വാങ്ങുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് മഞ്ഞൾ വാങ്ങുന്നതിലൂടെ പണവശ്യശക്തി കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത് കാര്യ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് വാങ്ങിയ മഞ്ഞൾ അരമണിക്കൂറെങ്കിലും പൂജാമുറിയിൽ വെച്ചതിന് ശേഷം പിന്നീട് ഈ മഞ്ഞൾ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് അച്ചാറ് ആരുടെ വീട്ടിലാണോ അച്ചാർ ഉള്ളത് അവിടെ കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതാണ് നാളത്തെ ദിവസം ഏതെങ്കിലും ഒരു അച്ചാറ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏത് വാങ്ങിയാലും ഒരേ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നിരുന്നാലും നെല്ലിക്ക അച്ചാർ വാങ്ങിയാൽ ഫലം ഇരട്ടിക്കും അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നെല്ലിക്ക അച്ചാർ വാങ്ങുവാൻ മറക്കരുത് ഇനി അച്ചാർ വാങ്ങി പൂജാമുറിയിൽ വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കിച്ചണിൽ വെക്കാവുന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല ഇതിൽ നിങ്ങളെ കൊണ്ട് വാങ്ങാൻ സാധിക്കുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് നാളത്തെ ദിവസം വാങ്ങാവുന്നതാണ് ഇനി ഇതെല്ലാ വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും വാങ്ങുക ഈ പറഞ്ഞ വസ്തുക്കൾ നാളെ ധനത്രയോദശി ദിവസം വാങ്ങി നോക്കൂ തീർച്ചയായും അടുത്ത ധനത്രയോദശിക്ക് മുൻപായി പണവരവിൽ വളരെ വലിയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം